ആഗസ്റ്റ് 20 അക്ഷയോർജ ദിനം. എല്ലാ വർഷവും ആഗസ്റ്റ് 20 തീയതി ഇന്ത്യയിൽ അക്ഷയോർജ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ ജന്മവാർഷികമാണ് ഈ ദിനം ഓർമ്മപ്പെടുത്തുന്നത്. അക്ഷയോർജം എന്ന് പറയുന്നത് പുനരുപയോഗിക്കാവുന്ന ഊർജത്തെക്കുറിച്ച് ആണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ സൂര്യനിൽ നിന്ന് ഉണ്ടാകുന്ന സൗരോർജം, വായുവിൽ നിന്നുണ്ടാകുന്ന നമ്മൾ വിൻഡ് മിൽ വഴി ഉത്പാദിപ്പിക്കുന്ന ഊർജം, പിന്നെ തിരമാലകളിൽ നിന്ന് വേലിക്കയറ്റം വേലിയിറക്കം അതിൽ നിന്നുണ്ടാക്കുന്ന ഊർജത്തെക്കുറിച്ച്, പിന്നെ ജിയോ തെർമൽ എനർജി ഭൂമിക്കടിയിൽ നിന്നുണ്ടാകുന്ന ചൂടുപയോഗിച്ച് വെള്ളം ആവിയാക്കി ടർബൈനുകൾ കറക്കി ഉണ്ടാക്കുന്ന എനർജിയാണ് ജിയോ തെർമൽ എനർജി എന്ന് പറയുന്നത്. ഇത്തരം ഊർജ സ്രോതസ്സുകളെയാണ് പുനരുപയോഗിക്കാവുന്ന ഊർജം അല്ലെങ്കിൽ അക്ഷയോർജം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ അക്ഷയോർജം ഉപയോഗിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്ത ആളുകളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എല്ലാ വർഷവും ആഗസ്റ്റ് 20 അക്ഷയോർജ ദിനമായി ആചരിക്കുന്നത്. അക്ഷയോർജവുമായി ബന്ധപ്പെട്ട ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു മന്ത്രാലയം, ദ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി സോഴ്സസ് ഓഫ് ഇന്ത്യ ഗവൺമെൻറ്റ് ആണ് 2004 മുതൽ ആഗസ്റ്റ് 20 തീയതി അക്ഷയോർജ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. ഇന്ത്യയിൽ കൂടുതൽ അക്ഷയോർജ പദ്ധതികൾ ആരംഭിച്ചു, അതുവഴി കൂടുതൽ ഊർജം ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഈ ദിനം ആചരിക്കുന്നതിലൂടെ ഈ മന്ത്രാലയത്തിന് ഉണ്ടായിരുന്നത്. ആളുകൾ തങ്ങൾ സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന പരമ്പരാഗത ഊർജ സ്രോതസ്സുകളിൽ നിന്ന് മാറി പുതുതായുള്ള ഈ പുനരുപയോഗിക്കാവുന്ന അല്ലെങ്കിൽ അക്ഷയോർജ മേഖലയിലേക്ക് മാറേണ്ടിയിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ദിവസം. കാരണം അക്ഷയോർജം നമ്മൾ കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ, അതിന് പ്രാധാന്യം നൽകുകയാണെങ്കിൽ ഇന്ന് ഭൂമി നേരിട്ടുകൊണ്ടിരിക്കുന്ന കുറേയധികം പ്രശ്നങ്ങൾ, ആഗോളതാപനമാകട്ടെ, കാലാവസ്ഥാ വ്യതിയാനമാകട്ടെ, ഐസ് അന്റാർട്ടിക്കയിലെയും ആർട്ടിക്കയിലെയൊക്കെ മഞ്ഞുപാളികൾ ഉരുകുന്നതാവട്ടെ, സമുദ്രനിരപ്പ് കൂടുന്നതാവട്ടെ, ഇതുപോലുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ പുനരുപയോഗിക്കാവുന്ന ഊർജത്തിന് പ്രാധാന്യം നൽകുന്നതിലൂടെ സാധിക്കും. അത് ഫോസിൽ ഇന്ധനങ്ങളെക്കാളും താപോർജത്തെക്കാളും ആണവോർജത്തെക്കാളും ഒക്കെ വളരെ നല്ലതാണ്. ഇത്തരം അക്ഷയോർജ പ്ലാന്റുകൾ കൈകാര്യം ചെയ്യുന്നതും വളരെ എളുപ്പമുള്ളതാണ്. മാത്രവുമല്ല, ഇത്തരം അക്ഷയോർജങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ഫോസിൽ ഇന്ധനങ്ങൾക്ക് നമുക്ക് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നൊരു അവസ്ഥ ഇല്ലാതാക്കാൻ കഴിയും. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാകും. കാരണം നമ്മൾ സൂര്യനിൽ നിന്ന് സോളാർ പാനലുകൾ ഉൽപ്പാദിപ്പിച്ച് കറണ്ട് ഉണ്ടാക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ, ഇത്തരം സോളാർ പാനലുകൾ വളരെ അധികം ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഉണ്ടാക്കാൻ കൂടുതൽ ആളുകളെ വേണ്ടി വരും. അപ്പോൾ നമുക്ക് കൂടുതൽ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ നൽകാൻ കഴിയും. അവർക്ക് അങ്ങനെ തൊഴിലവസരങ്ങൾ നൽകുകയാണെങ്കിൽ ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന തൊഴിലില്ലായ്മ പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും സാധിക്കും. മനുഷ്യനും പ്രകൃതിയും ഐക്യത്തോടെ ജീവിക്കുന്ന ഒരവസ്ഥ, ഒരു ഭാവിയിലേക്ക് എത്തിച്ചേരാൻ, ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ ഇത്തരത്തിലുള്ള പുനരുപയോഗിക്കാവുന്ന അല്ലെങ്കിൽ അക്ഷയോർജങ്ങൾ നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അക്ഷയോർജം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ കേരള സർക്കാർ ഈ അടുത്ത് നമ്മൾ പത്രത്തിൽ കണ്ടിരുന്നു വീടുകളുടെ മുകളിൽ സോളാർ പാനൽ വെക്കുന്ന സംവിധാനമൊക്കെ തുടങ്ങി. മാത്രമല്ല, ആ ഒഴുകി നടക്കുന്ന ആദ്യത്തെ സൗരോർജ പ്ലാന്റ് നമ്മൾ ബാണാസുര സാഗറിൽ സ്ഥാപിച്ചു. ഇതൊക്കെ അക്ഷയോർജം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ്. മാത്രമല്ല, കേരളത്തിൽ എത്രയോ ഡാമുകളുണ്ട്. ഡാമുകളിൽ നിന്ന് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത് അക്ഷയോർജത്തിൻ്റെ ഭാഗമാണ്. കാരണം പിന്നെയും മഴ പെയ്യും, പിന്നെയും ജലം ലഭിച്ചുകൊണ്ടേയിരിക്കും, പിന്നെയും നമുക്കതിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കുകയും ചെയ്യാം. പക്ഷേ ഫോസിൽ ഇന്ധനങ്ങൾ ഒരിക്കലും അങ്ങനെയല്ല. ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെട്ടു വരാൻ കോടാനുകോടി വർഷങ്ങളെടുക്കും. ഇപ്പോൾ നമ്മൾ ഒരുപാട് വാഹനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി നമ്മൾ ഇത് വളരെയധികം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതെങ്ങാനും തീർന്നു പോയാൽ പിന്നെ കോടിക്കണക്കിന് വർഷം നമ്മൾ കാത്തിരിക്കേണ്ടി വരും പിന്നെയും ഇത്തരത്തിലുള്ള ഫോസിൽ ഇന്ധനങ്ങൾ ലഭിക്കാൻ വേണ്ടി.